Hi guys, welcome. Hi guys, welcome to Shaiva's well. World. நம்ம நம்ம அம்பு வந்து கச்சர் இன் சைடு ஷைமாஸ் வேர்ல் ஷேர் செய்யுங்க சப்ஸ்கிரைப் செய்யுங்க லைக் செய்யுங்க வெல்கம் டு பாரனூர் செடிக்கு ഞങ്ങൾ இப்போ உள்ளது பாரனூர் ചിലയാണ് ഇനി എന്താണ് പറയാനുള്ളത് ഇവിടെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാവരും ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായില്ലേ ഞാൻ നിങ്ങളൊക്കെയായിട്ട് സംസാരിച്ചിട്ട് ഒന്ന് കാരണമൊന്നുമില്ല കേട്ടോ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ നാട്ടിലത്തെ തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും നേരെ ചൊവ്വന്നതിന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയം സന്ദർഭമൊന്നും ഒത്തു വന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കാം പിന്നെ ഈ വീഡിയോയുടെ ഇൻട്രോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു മോനാണ് അവനക്കിങ്ങനെ ഈ യൂട്യൂബ് ബ്ലോഗേഴ്സിന് ഇങ്ങനെ പറയുന്നതൊക്കെ അവനക്ക് വലിയ ഇഷ്ടമാവുന്നു ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട് അപ്പോൾ അവൻ്റെ പേര് അയാൻ എന്നാണ് നിങ്ങൾക്ക് അവൻ്റെ ഈ ഒരു ഇൻട്രോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അവനക്ക് ഇതേ നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ എന്തായാലും അവനക്ക് സന്തോഷമായിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ചെറിയൊരു ട്രാവൽ ബ്ലോഗ് നമ്മുടെ നാട്ടിലെ ചെറിയൊരു കാഴ്ചകളും അതുപോലെ തന്നെ കുളവെട്ടി എന്ന് പറയുന്ന ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് വരെ കാണാം അപ്പോൾ നിങ്ങളറിയാത്ത ഒരു പിന്നെ ഒരു അറിവാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണാം ഇപ്പം നിങ്ങൾ കാണുന്നതാണ് പാറന്നൂർ ചിറ ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 20 കിലോമീറ്റർ മാറി കേച്ചേരിയിലെ പാറന്നൂർ എന്നുള്ള ഒരു സ്ഥലത്താണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പാറന്നൂർ എന്നുള്ള സ്ഥലത്താണ് ഈ ചിറയുള്ളത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഭംഗികൾ ഒരുപാടാണ് ഒന്ന് ചിറയുടെ ഭംഗിയുണ്ട് അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരുപാട് കാര്യങ്ങളൊക്കെ വേണ്ട നല്ല പാടം തെങ്ങിൻ തോപ്പ് പിന്നെ നമുക്ക് നാട്ടിൻ പുറത്ത് കാണുന്നത് പോലെ തന്നെ കുട്ടികളുടെ കളികളും കുട്ടികൾ വെള്ളത്തിലൂടെ കളിക്കുന്നതും മീൻ പിടിക്കുന്നതും അങ്ങനെ പലതരം കാഴ്ചകൾ നമുക്കിപ്പോൾ വന്ന് കാണാൻ പറ്റും വൈകുന്നേരം വരുന്നതാണ്ട് ഏറ്റവും കൂടുതൽ ഭംഗി ഇതിനപ്പോഴേ നമുക്ക് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ക്ലാസ്സിനെയും അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ ഒരു എൻജോയ് ചെയ്യുന്ന ടൈമാണ് ഈ വൈകുന്നേരം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പലതരം കാഴ്ചകൾ കാണാം നമുക്ക് നല്ല മനസ്സിൽ നല്ല സുഖം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതുണ്ട് ഇത് റോഡിൻ്റെ രണ്ട് സൈഡും ഇരുവശത്തും ഈ ഒരു ചിറ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷട്ടർ തുറക്കും ആ ഒരു ചെറിയൊരു ഷട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വെള്ളച്ചാട്ടം പോലെ കാണാനും പറ്റും അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് മഴക്കാലത്ത് നല്ല അടിപൊളി സീനാണ് കേട്ടോ ഇവിടെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് വന്ന് എൻജോയ് ചെയ്യുക നല്ലൊരു സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഭംഗി അതായത് പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിവുള്ളവർക്കൊക്കെ വരാം അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ വേണമെങ്കിൽ മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് അതിനൊക്കെ പറ്റിയൊരു കിട്ടിലൻ സ്ഥലമാണ് അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്നിട്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക കുട്ടികൾക്കായാലും അങ്ങനെ ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരോട് ചെയ്തിട്ടുണ്ട് നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ ഒത്തിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഭംഗി ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് ആസ്വദിക്കേണ്ട എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാനതിൻ്റെ ഭംഗിയൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന കുറച്ച് കുറച്ച് ഇതേപോലെയുള്ള വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും
പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ചിറയില് ഷട്ടർ ഉണ്ട്. അപ്പോൾ അത് മഴക്കാലം ആകുമ്പോൾ തുറക്കും. ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല മഴ പെയ്ത് വെള്ളം കൂടുമ്പോൾ അവരെ തുറക്കും. അപ്പോൾ ആ വെള്ളം നേരെ ഒഴുകുന്നത് കേച്ചേരി പുഴയിലേക്കാണ്. പിന്നെ ഈ ചിറയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഈ സമയത്തൊക്കെ ഉണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഈ ചിറ നിറഞ്ഞതാവുമ്പോൾ അവർ ഷട്ടർ തുറക്കും. അപ്പോൾ ആ ഒരു ഒരു വെള്ളച്ചാട്ടം പോലെ കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം കേട്ടോ. പിന്നെ ഈ ഒരു ചിറ, അതായത് പാറന്നൂർ ചിറ, ഒരു ടൂറിസം വില്ലേജായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെയാണ് അത് അവരത് ടൂറിസം വില്ലേജായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള സംരക്ഷണ ഭിത്തിയൊക്കെ പണിതിട്ടുണ്ട്. അത് ഈ ജനുവരി 2020 തന്നെ ആയിരുന്നു അതിൻ്റെയൊക്കെ ഒരു പണി കഴിഞ്ഞതും. പിന്നെ ഇത് ടൂറിസം വില്ലേജായി മാറ്റിയതുകൊണ്ട് തന്നെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് തന്നെ ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത് ഒരു പ്രത്യേക തരം ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അത് ഇവിടെ തന്നെ നമ്മുടെ ഈ ഒരു തൃശ്ശൂർ ജില്ലയിലുള്ള തന്നെയാണ്, കുന്നംകുളം അടുത്താണ്. തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നംകുളം എന്നുള്ള സ്ഥലത്ത് കലശമല ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോണത്. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ചെറിയൊരു സംഭവം കാണാനുണ്ട്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കേച്ചേരിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ കേച്ചേരിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പന്നിത്തടം ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. പന്നിത്തടത്തു നിന്ന് പന്നിത്തടം സെൻട്രിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ചൊവ്വന്നൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെയാണ് നരമടക്കുന്നും ഉള്ളത്. നരമടയല്ല, നരിമടക്കുന്നും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ശരിക്കും പോയത്. പക്ഷേ അവിടെ കൊറോണ കാരണം അതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് പോയി കണ്ടോളാം പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് ശരിക്കും പറഞ്ഞ ഒരു വലിയ അറിവ് തന്നെയാണ്. സംഭവം ചെറുതാണെങ്കിലും നമുക്ക് ഒരുപാട് ആളുകൾ അറിയപ്പെടാതിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പം നിങ്ങൾ കുന്നംകുളം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചൊവ്വന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അതല്ല, പന്നിത്തടം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചൊവ്വന്നൂർ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ആ കലശമല ക്ഷേത്രത്തിൽ എന്താണുള്ളത് എന്നല്ലപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അവിടെയുള്ള കുളവെട്ടി മരം കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടാവും, ഓ എന്താണ് ഈ കുളവെട്ടി മരം എന്നല്ലേ. ഇതൊരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിൽ മരം തന്നെയാണ്. നമ്മൾ ആരും അറിയപ്പെടാത്തൊരു മരം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മരം ലോകത്തിൽ തന്നെ 200 എണ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിൽ നിന്ന് 110 നമ്മുടെ ഈ ഒരു കൊച്ചു സ്ഥലത്താണ്, ഈ കൊച്ചു കേരളത്തിലുള്ള ഈ ഒരു കൊച്ചു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഈ മരങ്ങൾ ഉള്ള സ്ഥലങ്ങൾ പ്രത്യേക തണുപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. ഈ മരങ്ങൾ പിന്നെ ഒരുപാട് വെള്ളങ്ങൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അവരെ ആ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ അടിഭാഗം ഒരു ചതുപ്പ് നിലം പോലെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രകൃതിയുടെയൊക്കെ ഒരു വ്യത്യാസങ്ങളും അതായത് ഈ കാലഘട്ടത്തിൻ്റെ കുറച്ച് മാറ്റങ്ങൾ കാരണം പ്രകൃതിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതുമൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ അതിൻ്റെ അടിയിലൊന്നും വെള്ളം കിട്ടുന്നില്ല. ഇതിന് വേരുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മരങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വനം വകുപ്പും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്.
അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു മരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആ ക്ഷേത്രത്തിന് അടുത്ത് എത്താറാകുമ്പോൾ പിന്നെ റോഡൊക്കെ ഒരു ഓഫ് റോഡ് പോലെ ആവട്ടെ, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാനൊക്കെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ട് സൈഡിൽ നിന്നൊക്കെ വാഹനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, കാരണം വളരെ ചെറിയൊരു റോഡ് പോലെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റി. പിന്നെ ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു നേരത്തെ പോകാൻ നോക്കണം. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ വൈകുന്നേരം ആവാറായിട്ടുണ്ട്, വെച്ചാൽ രാത്രി ആവാറായിട്ട്, അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും ഒരു ഇരുട്ട് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാടിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം അതൊരു പ്രത്യേക തരം കാട്, വെളിച്ചൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു കലേശമരത്തെ ആ ഒരു കുളവെട്ടി മരങ്ങൾ ഇല കൊണ്ട് മൂടിയിരിക്കും. നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല, മൊത്തം ഇരുട്ടായിരിക്കും ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ രാവിലെ വരികയാണെങ്കിൽ ഒരു ധൈര്യമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലാം. അപ്പോൾ ഈ ബോർഡിൽ കാണാനാണ് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അറിവുകൾ. പിന്നെ ഞാൻ കുറച്ച് ഗൂഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്രത്തോളം ശരിയാണെന്നും അറിയില്ല, എന്തായാലും ഈ ഒരു ബോർഡിൽ കാണുന്നത് എന്തായാലും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കാണാം. അപ്പോൾ കണ്ട ഈ ഒരു ഭാഗമാണ് ആ ഒരു പിന്നെ കുളവെട്ടി മരം എന്ന് പറയുന്നത്. അത് പച്ചച്ചിട്ട് കാണുന്നില്ലേ കാട് പോലെ, അത് ശരിക്കും ഈ ഞാവൾ മരത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതെന്നാണ് പിന്നെ അറിഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ കായകൾ നമുക്ക് കഴിക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ തൊലി നമുക്ക് ഈ വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഒരു ഉത്തമ പിന്നെ എന്താ പറയുക ഒരു മരുന്നാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേരിൻ്റെ അടിയിൽ, അതായത് ഇതിൻ്റെ വേര് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഈ കാണുന്ന നിലത്ത് കാണുന്നൊക്കെ ഇതിൻ്റെ വേരുകളാണ്. ഇത് നന്നായി വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശം, ഇതുള്ള സ്ഥലം ഒരു ചതുപ്പ് നിലം പോലെയാണ്. പിന്നെ അതുള്ള പ്രദേശം കുറച്ച് തണുപ്പ് കൂടുതലും ഉണ്ട്, കാരണം എപ്പോഴും ഇങ്ങനെ വെള്ളം പോലത്തെ സ്ഥലമാണല്ലോ, അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ കുറച്ച് തണുപ്പ് കൂടുതലാണ്. പിന്നെ മണ്ണിടിച്ചലും വെള്ളപ്പൊക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ വേരുകളൊക്കെ തടഞ്ഞു നിർത്തുന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ ഓരോ മാറ്റങ്ങൾ കാരണം, അതായത് ഇപ്പോൾ ഈ വെള്ളമില്ലാത്തത് കൊണ്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പിന്നെ കുളവെട്ടിമാരും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണിത്, എനിക്കും ഇതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അറിവ് കേൾക്കുന്നത്. ഇങ്ങനെ പലതരം ചെറിയ ചെറിയ അറിവുകളുണ്ട് നമ്മളെ വലിയ വലിയ കാര്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പിന്നെ ഇതിനെ കുറിച്ചിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ഇവിടെ വന്നിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞു, ഇനി ഞങ്ങൾ പുറപ്പെടുകയാണ്. കാരണം ഒരു ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്, അതിന് രാത്രി ആവാറായിട്ടുണ്ട്. അപ്പോൾ അധികം നേരം അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ നാട്ടിലുള്ളത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ വീഡിയോ കുറച്ച് ലേറ്റ് ആവുന്നുണ്ടത് ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ കാരണമാണ്. എന്തായാലും ഞാൻ വീഡിയോസ് എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. എപ്പോഴായാലും ഞാനതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ കണ്ട കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.